കണ്ടല്ലോ, ഒരു ജനപ്രതിനിധിയായാൽ ഇങ്ങനെയൊക്കെ വേണം. അല്ലാതെ ഉടയാത്ത ഷർട്ടും ഇട്ട് ആള് കളിച്ച് നടന്നാൽ പോരാ. കൊടിക്കുന്നിൽ സുരേഷിനെ കണ്ടുപിടിക്ക്. പോലീസ് അല്ല പട്ടാളം വന്നാൽ പൂരപ്പാട്ട് ഉറപ്പാ. തനിക്കുണം കാണിക്കും. വേറെ വഴികളുണ്ട്, ഇങ്ങനെയല്ല. ആ മനുഷ്യ തെല്ലയിട്ടിട്ട് ഇങ്ങനെ ആക്കിയത് പാവപ്പെട്ടവരുടെ വീട് കുറ്റിയാണ്. ചെങ്ങന്നൂരിൽ കേരയിൽ സമരത്തിനിടെ പോലീസിനെതിരെയാണ് ഈ തെറിവിളി നടത്തിയത്. അതും പച്ച തെറി. നാട്ടും പ്രദേശത്തൊക്കെ ചന്തകളിൽ മാത്രമേ ഇങ്ങനെയുള്ള തെറികൾ കേൾക്കാൻ പറ്റൂ. അതൊക്കെ പണ്ട്, അത് ഇപ്പോഴെങ്കിലും കേൾക്കാൻ പറ്റില്ല. അവരൊക്കെ ഇപ്പോൾ സ്റ്റാൻഡേർഡായിപ്പോയി. മാത്രമല്ല നിലവാരമുള്ളവരായി. ഒരു ജനപ്രതിനിധിയൊക്കെ ഇങ്ങനെ പറയുമോ എന്ന് ചോദിച്ചാൽ പറയുമെന്ന് മനസ്സിലായില്ലേ? ഇതിനാണ് സംസ്കാരം വേണമെന്ന് പറയുന്നത്. നായ കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ. കുടിക്കുന്നിൽ കാണിച്ചതും അത് തന്നെയാണ്. പഠിച്ചതല്ലേ പാടൂ. തെമ്മാടിത്തരം കാണിക്കരുത്. താൻ ആരാണ്? ഒരു സബ് ഇൻസ്പെക്ടർ. തന്നെക്കാളും വലിയ ആളാണോ ഞാൻ? തൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരെക്കാളും വലിയ ആളാണ് ഞാൻ. ഞാനിവിടുത്തെ ജനപ്രതിനിധിയാണ്. ബാക്കി പറയാൻ എൻ്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല. നല്ല ഒരു ജനപ്രതിനിധിയാകാൻ അല്പം നിലവാരമൊക്കെ വേണം. കുടിക്കുന്നില്ലേ, താങ്കളുടെ നേതാവ് അറക്കൽപ്പറമ്പിൽ കുര്യൻ ആൻ്റണി അന്തോണിച്ചൻ ഇങ്ങനെ പറയുമോ? ഉമ്മൻചാണ്ടി പറയുമോ? ഇപ്പോഴത്തെ നിങ്ങളുടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറയുമോ? പറയില്ല. എന്നാൽ താങ്കൾ പറയും. അതാണ് താങ്കളും അവരുമായുള്ള അന്തരം.